വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൈനാപ്പിൾ പച്ചരിയുടെയും കിച്ചടിയുടെയും റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പച്ചരിയും കിച്ചടിയും ഒരേ സാധനം തന്നെയാണെന്നാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പച്ചരിയും കിച്ചടിയും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിനെ രണ്ടായിട്ടും മുറിച്ചിട്ടുണ്ട്. അതിൽ ഒരു പീസ് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ആദ്യം മുറിച്ചെടുത്ത് ഈ പീസസ് വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ചെറിയ പീസസായിട്ട് മുറിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ നടുഭാഗം ഒന്ന് കളയണം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ പൈനാപ്പിൾ പീസിനും നടുഭാഗം സ്ലൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചെറിയ പീസസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കുഞ്ഞുകുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പൈനാപ്പിൾ അധികം വലുതായിട്ട് അരിയാൻ പാടില്ല. പച്ചരിക്കും കിച്ചരിക്കും നല്ല ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനെ കൊണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഹാഫ് പീസ് പൈനാപ്പിൾ എല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ സ്ലൈസ് ചെയ്തേക്കുന്ന പൈനാപ്പിൾ ഞാൻ പച്ചരി തയ്യാറാക്കാനെ കൊണ്ടാണ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ആ സ്ലൈസ് ചെയ്ത പീസസ് എല്ലാം കൂടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് കിച്ചടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പച്ചരിയും കിച്ചടിയും തയ്യാറാക്കാനെ കൊണ്ടുള്ള പൈനാപ്പിൾ എല്ലാം സ്ലൈസ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പച്ചരി തയ്യാറാക്കാനെ കൊണ്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ പച്ചരിക്ക് മധുര ആവശ്യമായിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പൈനാപ്പിളിലെല്ലാം നന്നായിട്ട് പഞ്ചസാരയൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പൈനാപ്പിൾ വേവാനെ കൊണ്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അധികം വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മാത്രം മതി. ഇനി ഈ പൈനാപ്പിൾ പഞ്ചസാരയിലും വെള്ളത്തിലും കടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ തൈര് മിക്സ് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെന്തിരിക്കുന്ന പൈനാപ്പിളിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. പച്ചരിയിലേക്ക് ചേർക്കേണ്ട 2 പൊടികളുമാണ് നമ്മളിപ്പം ഈ തൈരിനകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട, 1/2 അരപ്പ് മാത്രം മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പൈനാപ്പിൾ പച്ചരിക്ക് ഒരു നല്ലൊരു മഞ്ഞ നിറം വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ ഇളക്കി തീർന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് ചെറുകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് കീറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ 1/2 അരപ്പ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു തിക്ക് പേസ്റ്റായിട്ടാണ് ഈ 1/2അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1/2അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിതൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുവറുത്തിട്ട് കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കിച്ചടിയും കൂടി തയ്യാറാക്കാം. പൈനാപ്പിൾ പച്ചരി കുറുകുന്ന സമയം കൊണ്ട് നമുക്ക് കിച്ചടി തയ്യാറാക്കിയെടുക്കാം. ആ തയ്യാറാക്കാനും കൊണ്ട് നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പീസസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. പീസസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കിച്ചടിക്കും ചെറിയൊരു മധുരം ഉള്ളത് കൊണ്ടാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്സ് എല്ലാം പച്ചരിയായിട്ട് സിമിലർ ആണെങ്കിലും നമ്മൾ അരയ്ക്കുന്ന അരപ്പ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റിനും വലിയ ഡിഫറൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ വേവാനെ കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ പഞ്ചസാരയിലും വെള്ളത്തിലും ഇട്ടൊരു 10 മിനിറ്റ് നേരത്തെ കടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ആ നേരം കൊണ്ട് ഒരരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അതേ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്ത് വന്നിരിക്കുന്ന പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചടിയിലേതുപോലെ നമ്മൾ കിച്ചടിയിൽ തൈര് ചേർത്ത് കൊടുക്കത്തില്ല. അതൊരു ഡിഫറൻസ് ആണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയിരുന്ന അരപ്പിനകത്ത് ഇത്തിരി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരിത്തിരി നേരം നമുക്കിത് വേവാൻ വെക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് 2 പച്ചമുളകാണ്. അപ്പോൾ ഞാനത് കീറിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ കിച്ചടി ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കിച്ചടി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ കിച്ചടിയിലേക്കും പച്ചരിയിലേക്കും ഒരുമിച്ചാണ് കടുവറുത്ത് ചേർക്കുന്നത്. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുവ് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 3 ചെറിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം 2 പച്ചമുളക് ചെറിയ പീസായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കടുവും വറ്റൽമുളകും ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് കിച്ചടിയിലേക്ക് തന്നെ കടുവറുത്തത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കിച്ചടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പച്ചടിയിലേക്കും കൂടി കടുവറുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചരിയും കിച്ചടിയും ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കളറിൽ ഒരേ കണക്ക് ഇരിക്കുന്നെങ്കിലും ടെക്സ്ചറിലും ടേസ്റ്റിലും വളരെ വ്യത്യാസമുള്ള 2 കറികളാണ് പച്ചരിയും കിച്ചടിയും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൈനാപ്പിൾ പച്ചരിയും കിച്ചടിയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.